എന്താ കാണിക്കുന്നത്? അവിടെ നാ അവിടെ പൈസ ചെലവാക്കാൻ ഒരു വഴി അവിടെ ഒന്ന് പറയാ. ഓയ മാത്രമല്ല ഇത് കുറച്ച് കൂടുതലാണ്. അവിടെ നാ സൈക്കോ ഗേൾ ഓഫ് ദി ഇയർ. ഓക്കെ എനിക്ക് ഓറിയോ നീ പപ്പി വേണ്ട. Hello guys, welcome back to my YouTube channel. This is Teja Tangu and you're watching Teja Tangu Diaries. Good morning. morning or 9:45 something aanu. Appo idende birthday vlog aanu lo. ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ അല്ല, ഇന്ന് ഡിസംബർ 12th ആണ്. എൻ്റെ ബർത്ത്ഡേ ഡിസംബർ 16th ആണ്. പക്ഷെ ഡിസംബർ 14th തൊട്ട് എനിക്ക് മോഡൽ എക്സാം സ്റ്റാർട്ട് ആകുന്നത് കൊണ്ട് എനിക്ക് അപ്പം ഒരു ഫ്രണ്ട്സിനെ കുറിച്ച് സെലിബ്രേഷൻ പോസിബിൾ അല്ല. പിന്നെ ഇന്ന് നമ്മൾ വീട്ടിലല്ല സെലിബ്രേഷൻ. ഞാന് ജനിച്ചിട്ട് എനിക്കിപ്പോ 16 ഇയേഴ്സിന്റെ ബർത്ത്ഡേ ആണ്. ഈ 16 ഇയേഴ്സ് വരെ ഞാൻ പുറത്ത് ഒരു സ്ഥലത്ത് പോയിട്ടും കേക്ക് കട്ട് ചെയ്തിട്ടില്ല. എല്ലാം വീട്ടിൽ ഞാനേ അമ്മ ചേച്ചി ഞങ്ങൾ 4 പേര് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് എന്നല്ലാതെ വലിയ കാര്യത്തിൽ സെലിബ്രേഷൻ എന്ന് പറയാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇത്തവണയും സെലിബ്രേഷൻ എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല, പക്ഷെ കുറച്ച് അടിപൊളി ആയിട്ടുള്ള കുറച്ച് ടൈം. കാരണം എന്റെ ഫ്രണ്ട്സും ചേച്ചിന്റെ ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മ, നിമിഷാന്റെ ടിയ, ചിക്കു, പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അച്ഛനും കൊച്ചച്ഛനും വരും. ബാക്കി മുഴുവൻ ഫ്രണ്ട്സ് ആണ്. അപ്പം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഡേ ആണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എന്റെ സ്കൂളിലത്തെ ഫ്രണ്ട്സിനാണെങ്കിൽ എല്ലാവർക്കും മോഡൽ എക്സാം ആണ് 10th. അപ്പം ഞാൻ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവര് വീട്ടിൽ കച്ചറയാക്കിയിട്ട് വരുമെങ്കിൽ അവരുടെ പേരൻസിനൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും. യു എക്സാമിന്റെ മുന്നേ പഠിക്കാനുള്ള ടൈമിലാണല്ലോ പോയി കളിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം അതൊരു ശരിയായിട്ട് തോന്നിയില്ല. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ സ്കൂളിലത്തെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാം. ഞാൻ വിളിച്ചത് എന്റെ ഇൻസ്റ്റഗ്രാം ടിക്ടോക് ഫ്രണ്ട്സിനെയാണ് വിളിച്ചത്. പിന്നെ അവരെയും സ്കൂളിലത്തെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂടെ വിളിച്ചൊരു ക്ലാഷ് ആവും. അപ്പൊ ഞാൻ ഇന്ന് ടിക്ടോക്കത്തെയും ഇൻസ്റ്റഗ്രാമത്തെയും ഫ്രണ്ട്സിനെയാണ് വിളിച്ചത്. സ്കൂളിലത്തെ ഫ്രണ്ട്സുമായിട്ട് നമുക്ക് ഇനി സെലിബ്രേറ്റ് ചെയ്യാൻ ടൈമുണ്ട്. കാരണം ഞാൻ ഇനി സ്കൂളിൽ പോയാൽ പുള്ളി ഇതിന്റെ ട്രീറ്റ് ഒക്കെ ചോദിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാലോ. അപ്പം ഇന്ന് അവരൊക്കെ ആയിട്ടാണ്. അപ്പൊ ആരൊക്കെയാ വരുന്നതെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോ 12 to 3 o'clock വരെയാണ് നമുക്ക് ആ ഹാള് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഹാളല്ല ഒരു ഫ്രീ സ്പേസ്. അപ്പം അതൊക്കെ നമുക്ക് അവിടെ പോകുമ്പോൾ കാണിച്ചാൽ. അപ്പൊ എനിക്കിപ്പോ ജോലി എന്താണെന്ന് വെച്ചാൽ ഒരു 11 o'clock 10:30 ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇറങ്ങണം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ കണ്ണ് മാത്രം എഴുതിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ചേച്ചിയും ചേച്ചിയുടെ ഫ്രണ്ട്സും ഫസ്റ്റ് അവിടെ പോയിട്ട് ഫുൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ചേച്ചി ഇവിടെ നല്ല റെഡി ആയി കുട്ടപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് എന്റെ സർപ്രൈസ് ആയിട്ട് പോവാണ്. അച്ഛനെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് എനിക്കും കൂടെ ഡെക്കറേറ്റ് ചെയ്യണം. കാരണം ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ആലോചിച്ചു ബലൂണ് പൊട്ടുക, കറക്റ്റ് സ്ഥലത്ത് അല്ലാതെ വയ്ക്കാൻ മൊത്തം ഫണ്ണായിരിക്കും. പക്ഷെ അത് സമ്മതിക്കുന്നില്ല. അപ്പൊ സാരമില്ല, ഞാൻ ഇവിടുന്ന് റെഡിയായി എന്റെ പുതിയ ഡ്രസ് ഇട്ട് ഞാൻ പോവും. അപ്പൊ നമുക്കിനി ബാക്കിയൊക്കെ അവിടെ പോയിട്ട് കാണാം. അപ്പോ നമുക്ക് നമ്മുടെ ബർത്ത്ഡേ കോസ്റ്റ്യൂം എന്താ നോക്കാം. പിന്നെ എന്റെ കവർ ഇഷ്ടപ്പെട്ടതേ. ഓക്കെ, ബർത്ത്ഡേ പക്ഷേ ഈ ഫോൺ കേസ് എനിക്ക് എവിടുന്ന കിട്ടിയെന്നല്ല, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആണ്, എല്ലാരും കയറി നോക്കിക്കോ. അപ്പൊ നമുക്ക് നമ്മുടെ ബർത്ത്ഡേ കോസ്റ്റ്യൂം നോക്കാം, പോവാം. അപ്പോ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കോസ്റ്റ്യൂം. ഇത്തിരി അലമ്പാണ്, ഭയങ്കര ഒരു ഗേളി സ്റ്റൈലുള്ള ഒരു ഡ്രസ്സാണ്. ബട്ട് അറ്റ്ലീസ്റ്റ് ബർത്ത്ഡേക്ക് എങ്കിലും ഞാൻ ഒരു അടക്കമോ അതൊക്കെ ഉള്ള കുട്ടിയായിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ബർത്ത്ഡേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷർട്ടും ജീൻസും ഇടാന്നാണ്. എന്നാലും എനിക്ക് ഫ്രണ്ട്സിനൊപ്പം ഫ്രീ ആയി കറങ്ങി നടക്കാൻ പറ്റുള്ളൂ. എനിവേസ് ഞാൻ റെഡിയായിട്ട് വേഗം തന്നെ വരാം. Hello. Agree, dear. At last, very beautiful, ay, ille. Yo, daan ende outfit. Ippa actually bayangare oru clarity illa kaana njan porthe ettumba adiyole aittu kaanichu tharam. So njan ippa endo parayam vannu actually, endha parayam vannu.
മുടി കെട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് മുടി ഇങ്ങനത്തെ ഒരു ടൈപ്പ് കെട്ടുന്ന ആട്ടോ ഇഷ്ടം നല്ല രസമല്ലേ ഫേസ് കാണാൻ ഓക്കേ അപ്പ നമുക്ക് നോക്കാം അപ്പ അയ്യോ ഞാൻ ഇവിടെക്ക നോക്കണം ഓക്കേ അപ്പ ഞാൻ റെഡി ആയി കഴിഞ്ഞു ഇതാ എൻ്റെ ഡ്രസ് ഓക്കേ അപ്പ നമ്മൾ കാരി കേറി പോവാം പോവുകയാണ് നമ്മൾ കൊച്ചച്ചൻ്റെ അപ്പാണ് പോകുന്നത് അപ്പ എനിക്ക് അലങ്കോല ഡ്രസ് എടുത്ത് ഇരിക്കാനൊന്നും പറ്റുന്നില്ല ഇത് ഈ പിച്ചക്കാരിയാണ്
വീഡിയോ എടുക്കുന്നത് ഇതിനെ ഫോട്ടോ കണ്ടോ ക്യാമറമാൻ ആരും വന്നില്ലേ ഞാൻ കഴിക്കുമ്പോണ്ട് ഗോപു ഇരുന്നു ചന്തു ഇരുന്നു ഇവന്മാരെ കുറെ നേരെ ക്യാമറയും പിടിച്ചോണ്ടിരിക്കുന്നു ഇവനും പ്രത്യേകിച്ച് പണിയും തോയൊന്നുമില്ല ഹലോ അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിന്റെ പാർട്ട് 1 ഇവിടെ കഴിഞ്ഞു പാർട്ട് 2 ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഒറ്റ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആക്ച്വലി ഭയങ്കര ലോങ് ആവുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഡിവിഷൻ നോക്കിയപ്പം പാർട്ട് 2-ൽ കുറച്ച് പേരുടെയും കൂടെ എൻട്രി ഉണ്ട് അതും ഒരു അരവേരി ആയിട്ടുള്ളവരുടെ എൻട്രിയാണ് അപ്പോൾ കുറച്ച് നല്ല കോമഡി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പാർട്ട് 1 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പാർട്ട് 2 ആയിട്ട് നാളെ വരാം അതുവരെയും ടാറ്റ ബൈ ബൈ സീ യു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്താ ആ ബെൽ ബട്ടൺ പിടിച്ച് ഞെക്കണം പിന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എക്സെട്രാ 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 ആ പറയുന്ന എല്ലാ പരിപാടിയും ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റ പാർട്ട് 2 ആയിട്ട് നമുക്ക് നാളെ വരാം